നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ നടന്ന ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞിരിക്കുകയാണ്. കുനന്തയിലെ അപ്പാർട്ട്മെന്റിലെ കൊലയ്ക്ക് പിന്നിലെ ഗൂഢാലോചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ പ്രതികൾ കൊലപ്പെടുത്തിയത് 30 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണെന്ന് പോലീസ് കണ്ടെത്തി. പെരുമ്പാവൂർ ചുണ്ടക്കുഴി കൊറാട്ടുകുടി ജെയ്സി എബ്രഹാമാണ് തലക്കടിയേറ്റ് കൊല്ലപ്പെട്ടത്. 17 ജെയ്സി കൊല്ലപ്പെട്ടത്. ഇതിനു പിന്നിലെ ചുരുളഴിച്ചിരിക്കുകയാണ് പോലീസ്. പ്രതികളെ കുടുക്കിയിരിക്കുകയാണ്. വൻ ഗൂഢാലോചന ഇതിനു പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതും പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. തൃക്കാക്കര മൈത്രിപുരം റോഡിൽ 11/347A ഗിരീഷ് ബാബു 45 വയസ്സ്, എരൂർ കല്ലുവിള ഖദീജ 43 വയസ്സ് എന്നിവരെയാണ് ഇപ്പോൾ ഈ ഒരു കൊലപാതകത്തിൽ പ്രതികളായി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്താറുള്ള ജെയ്സിക്ക് അടുത്തിടെ വീട് വിറ്റ് 30 ലക്ഷം രൂപയോളം ലഭിച്ച വിവരം അറിഞ്ഞായിരുന്നു ഈ ഒരു ഗൂഢാലോചന. ജെയ്സി പുതിയ സ്വർണവളകൾ വാങ്ങിയ വിവരവും ഇവർക്ക് ലഭിച്ചു. കടം ചോദിച്ചാൽ തരാത്തതുകൊണ്ടാണ് മോഷണത്തിന് കൊല നടത്തിയിരിക്കുന്നത്. ഗിരീഷ് ബാബുവാണ് കൊല നടത്തിയത്. ഖദീജയ്ക്ക് എതിരെ ഗൂഢാലോചന കുറ്റമാണുള്ളത്. കാക്കനാട് ഇൻഫോ പാർക്കിലെ സ്ഥാപനത്തിൽ കസ്റ്റമേഴ്സ് സപ്പോർട്ട് മാനേജരായി ജോലി ചെയ്യുകയായിരുന്നു MCA ബിരുദധാരിയായ ഗിരീഷ് ബാബു. ലോൺ ആപ്പുകളിൽ നിന്ന് വായ്പയെടുത്ത് ദൂർത്തടിച്ച് ജീവിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. ഗിരീഷിന് 85 ലക്ഷം രൂപയിലേറെ കടബാധ്യത ഉണ്ടായിരുന്നു. ഗിരീഷ് ബാബുവിന്റെ കാമുകിയാണ് ഖദീജ. ഇരുവരുടെയും സുഹൃത്താണ് കൊല്ലപ്പെട്ട ജെയ്സി. ജെയ്സിയെ കൊലപ്പെടുത്താൻ ഗിരീഷ് ബാബുവും ഖദീജയും നടത്തിയത് വൻ ആസൂത്രണവും ഗൂഢാലോചനയുമാണ്. കൊലയ്ക്ക് 2 മാസം മുമ്പ് തന്നെ ഇരുവരും ആസൂത്രണം ആരംഭിച്ചിരുന്നു. ശ്രമം പാളിപ്പോകാതിരിക്കാൻ ഗിരീഷ് ബാബു കൊലയ്ക്ക് 2 ആഴ്ച മുൻപേ ഡ്രസ് റിഹേഴ്സൽ നടത്തിയതായും പോലീസ് കണ്ടെത്തി. കൊല നടത്തിയ ശേഷം തെളിവുകൾ അവശേഷിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ഗിരീഷ് ബാബു എടുത്തു. വിരലടയാളം വീട്ടിലെങ്ങും പതിയാതിരിക്കാൻ മുൻകരുതലെടുത്ത ഗിരീഷ് ബാബു ജെയ്സി വിവസ്ത്രയാക്കിയ ശേഷം സ്വയം വിവസ്ത്രനായാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. വസ്ത്രങ്ങളിൽ രക്തം തെറിക്കുന്നത് ഒഴിവാക്കാനായിരുന്നു ഇത്. ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പ് വഴി ജെയ്സിയെ ബന്ധപ്പെട്ടു. ഫ്ളാറ്റിൽ പലവട്ടം വന്നിട്ടുള്ള ഗിരീഷ് ബാബു അവിടെ വെച്ചാണ് ഖദീജയെ പരിചയപ്പെടുന്നത്. ആവശ്യക്കാർക്ക് ഇത്തരത്തിൽ സ്ത്രീകളെ എത്തിച്ചു നൽകുന്ന ഏജന്റായിരുന്നു ജെയ്സി. ഗിരീഷ് ബാബുവും ഖദീജയും ക്രമേണ അടുത്ത സുഹൃത്തുക്കളായി. ജെയ്സിയെ കൊന്ന് സ്വർണവും പണവും മോഷ്ടിക്കാനായിരുന്നു ഇരുവരുടെയും പദ്ധതി. കാക്കനാട് NGO ക്വാർട്ടേഴ്സിന് സമീപത്തെ വീട്ടിൽ നിന്ന് 17 രാവിലെ സഹോദരന്റെ ബൈക്കിൽ ഗിരീഷ് ബാബു പല വഴികളിലൂടെ സഞ്ചരിച്ച് ഉണിച്ചിറ പൈപ്പ് ലൈൻ റോഡിലെത്തി. അവിടെ നിന്ന് 2 ഓട്ടോകൾ മാറിക്കയറി ജെയ്സിയുടെ ഫ്ളാറ്റിലെത്തി. കയ്യിലുണ്ടായിരുന്ന മദ്യം ജെയ്സിക്കൊപ്പം കഴിച്ചു. മദ്യലഹരിയിലായ ജെയ്സി കട്ടിലിൽ കിടന്നു. ഈ സമയം പ്രതി ബാഗിൽ കരുതിയ ഡംബൽ എടുത്തു അവരുടെ തലയിൽ പലതവണയടിച്ചു. നിലവിളിച്ചപ്പോൾ മുഖം തലയണ വെച്ച് അമർത്തിപ്പിടിച്ച് മരണം ഉറപ്പാക്കി. കൊലപാതക ശേഷം ജെയ്സിയുടെ 2 ഫോണുകളും കയ്യിലുണ്ടായിരുന്ന 2 പവന്റെ 2 വളകളും മോതിരവും കവർന്നു. ഫ്ളാറ്റിന്റെ വാതിൽ കയ്യിലുണ്ടായിരുന്ന മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് പുറത്തുനിന്ന് പൂട്ടി. 17 പകൽ 12:30 ഇടയിലായിരുന്നു കൊലപാതകം. കിടപ്പുമുറിയിൽ ഡംബൽസ് കൊണ്ട് പലതവണ തലക്കടിച്ചും തലയണ കൊണ്ട് മുഖം അമർത്തി ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയ ശേഷം കൊളിമുറിയിൽ വലിച്ചു കൊണ്ടുവന്ന് ഇടുകയായിരുന്നു എന്നും പോലീസ് പറയുന്നു. CCTVയിലൂടെ തിരിച്ചറിയാതിരിക്കാൻ ഹെൽമറ്റ് ധരിച്ചാണ് എത്തിയത്. മുറിയിൽ നിന്ന് പോകുമ്പോൾ മറ്റൊരു വസ്ത്രം ധരിച്ചാണ് പ്രതി പുറത്തിറങ്ങിയതും. ജെയ്സിയെ 2 മാസം ഫോണിൽ ബന്ധപ്പെടാതിരിക്കാനും പ്രതി മുൻകരുതലെടുത്തു. കുളിമുറിയിൽ മറിഞ്ഞു വീണുള്ള അപകട മരണമാണെന്ന് പോലീസ് കരുതാൻ വേണ്ടതെല്ലാം പ്രതി ചെയ്തുവെന്നും പോലീസ് പറയുന്നു. ഫ്ളാറ്റിൽ മറ്റാരും ഉണ്ടാകില്ലെന്നും ജെയ്സിയുടെ അപ്പാർട്ട്മെന്റ് ഉള്ള കൂനന്തൈ ഭാഗത്ത് ആളനക്കം കുറയുമെന്നുള്ള കണക്ക് കൂട്ടലിലാണ് കഴിഞ്ഞ ഞായറാഴ്ച കൃത്യത്തിനായി തെരഞ്ഞെടുത്തത്. ഇക്കാര്യം പരിശോധിച്ചുറപ്പിക്കാൻ ഗിരീഷ് ബാബു 2 ആഴ്ച മുമ്പ് 3 തീയതി ഞായറാഴ്ച സ്ഥലത്തെത്തി. അപ്പാർട്ട്മെന്റിലോ പരിസരത്തോ ക്യാമറകൾ ഇല്ലെന്ന് ഉറപ്പാക്കി. മാത്രമല്ല പ്രദേശത്ത് ആളനക്കം കുറവുള്ള സമയം രാവിലെ 11:00 ഇടയിലാണെന്ന് മനസ്സിലാക്കി. കൊലപാതക ദിനത്തിൽ സഞ്ചരിച്ച അതേ രീതിയിൽ അതേ വഴികളിലൂടെയായിരുന്നു ട്രയൽ റൺ ദിനങ്ങളിലും പ്രതിയുടെ സഞ്ചാരം.